ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ സോപാന ഓർത്തഡോക്സ് അക്കാഡമിയുടെ പൈതൃക സോപാന സീരീസിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം തത്വശാസ്ത്രത്തിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെയും മൂശയിൽ ആത്മാർപ്പണം ചെയ്ത് മനുഷ്യ നന്മയുടെ ഔന്നത്യത്തിലേക്ക് ഉയർന്ന ഒരു വ്യക്തി മറവിയുടെ മഹാന്ധകാരത്തിൽ മറയപ്പെടുന്നത് മഹാപരാധമായതിനാൽ ഏതാനും വാക്കുകളിലൂടെ ആ വ്യക്തിയുടെ കഥ പറയാം ഇന്ന് ആരെക്കുറിച്ചാണ് നാം കേൾക്കാൻ പോകുന്നത് ആ വ്യക്തിയെപ്പറ്റി സ്വസഹോദരൻ കുറിച്ചതാണിത് ആ സഹോദരൻ കപ്പദോക്യൻ പിതാക്കന്മാരിൽ ഒരാളായ നിസായി ആ സഹോദരി നമുക്ക് അത്ര പരിചയമില്ലാത്ത എന്നാൽ കേട്ടുമാറുന്ന ഒരാൾ വിശുദ്ധ മക്രീന അഥവാ സെയിൻ മക്രീന വിശുദ്ധ ദിയങ്ങനെ അറിയപ്പെട്ടത് സെയിൻ മക്രീന ദിയങ്ങർ എന്നാണ് കാരണം ആ കുടുംബത്തിൽ വേറൊരു മക്രീന ഉണ്ടായിരുന്നു മക്രീനയുടെ വലിയ മെച്ചയും വിശുദ്ധയുമായ സെയിൻ മക്രീന എൽഡർ അതുകൊണ്ട് ഇളമുറക്കാരിയെ നമുക്ക് സെയിൻ മക്രീന ദിയങ്ങർ എന്നോ കൊച്ചു മക്രീന എന്നോ വിളിക്കാം കുടുംബ പശ്ചാത്തലം കൊടിയ ക്രൈസ്തവ പീഡനത്തിലൂടെ കടന്നുപോയവരാണ് കൊച്ചുമക്രീനയുടെ ഗ്രാൻഡ് പേരൻസ് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് കപ്പതോക്കയിലേക്ക് പാലായനം ചെയ്തു പിന്നീട് പാലായനം ചെയ്തു വന്ന അനേകർക്കായി അവർ അവരുടെ ഭവനത്തിന്റെ വാതിൽ തുറന്നിട്ടു തങ്ങളുടെ സമ്പത്ത് ദൈവമഹത്വത്തിനായി അവർ ഉപയോഗിച്ചു കൊച്ചു മക്രീനയുടെ അമ്മയുടെ പിതാവ് ഒരു രക്തസാക്ഷിയായിരുന്നു ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ തന്നെ പ്രത്യേകിച്ച് ആദിമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബങ്ങളിലൊന്നായിരുന്നു വിശുദ്ധ മക്രീനയുടെ കുടുംബം കൊച്ചു കൊച്ചുമക്രീനയുടെ മാതാപിതാക്കളായ സെയിന്റ് ബേസിലും സെയിന്റ് എമേലിയായും വിശുദ്ധ ജീവിതം നയിച്ചവരായിരുന്നു സെയിന്റ് വേസിലിന്റെയും സെയിന്റ് എമേലിയയുടെയും ആദ്യ സന്താനമായിരുന്നു കൊച്ചു മക്രീന ആ കുടുംബം വിശുദ്ധരുടെ ഒരു പ്രഭവ കേന്ദ്രം തന്നെയായിരുന്നു എ പവർ ഹൗസ് ഓഫ് സെയിൻസ് കൊച്ചുമക്രീനയുടെ വല്യമ്മച്ചയും മാതാപിതാക്കളും നാല് സഹോദരങ്ങളും ഉൾപ്പെടെ എട്ട് വിശുദ്ധർ ജീവിച്ചിരുന്ന ഒരു കുടുംബം കപദോക്കിയൻ പിതാക്കന്മാരായ മാർ ബസേലിയോസും നിസായിലെ മാർ ഗ്രിഗോറിയോസും സെബസ്യായിലെ മാർ പത്രോസും നൌക്രാറ്റിയസുമാണ് ഈ നാല് സഹോദരങ്ങൾ ആധ്യാത്മിക ജീവിതം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബകാര്യമായിരുന്നു ആയിരുന്നു കൊച്ചുമക്രൈനെ ജീവിച്ചിരുന്നത് എടി മുന്നൂറ്റി ഇരുപത്തിയേഴ് മുതൽ മുന്നൂറ്റി എഴുപത്തിയൊമ്പത് വരെ ആയിരുന്നു ഇന്നത്തെ തുർക്കിയുടെ വടക്ക് ഭാഗത്ത് ബ്ലാക്ക് സീയുടെ തീരത്ത് ഏഷ്യ മൈനറിലെ പുന്തിയസിലായിരുന്നു മക്രീനയുടെ ഭവനം നാലാം നൂറ്റാണ്ട് എന്നുള്ളത് ക്രിസ്തീയ സഭയുടെ തുടക്ക കാലഘട്ടമായതിനാലും വിഭജനങ്ങൾ സംഭവിക്കുന്നതിന് മുൻപായിരുന്നതിനാലും ആഗോള സഭയുടെ പൊതുവിശുദ്ധരുടെ ഗണത്തിലാണ് കൊച്ചുമക്രീനയുടെ സ്ഥാനം കൊച്ചുമക്രീനയെ പറ്റിയിരുന്ന ഏറ്റവും ആധികാരികമായ ഒരു എഴുത്ത് നിസൈലേ മാർ ഗ്രിഗോറിയോസ്വ സഹോദരിയെ പറ്റി എഴുതിയ ഒരു വിവരണമാണ് ബിഷപ്പുമാരുടെ സമ്മേളനത്തിനായി യെറുഷലേമിലേക്കുള്ള യാത്രാമധ്യെ അന്ത്യൊക്കെയും മാർ ഗ്രീഗോറിയോസ് ഒളിമ്പസ് എന്ന സന്യാസ സഹോദരനെ കണ്ടുമുട്ടുകയും സംഭാഷണ മധ്യെ അവർ പ്രശസ്തരും പ്രഗത്ഭരുമായ ആധ്യാത്മിക വ്യക്തിത്വങ്ങളെ പരാമർശിക്കുന്നതിനിടയിൽ കൊച്ചുമക്രീനയെ പറ്റിയും പറയുകയുണ്ടായി അതിലാകർഷനായ ഒളിമ്പസ് മക്രീനയുടെ ജീവിതം വരും തലമുറകൾ അറിയാതെ പോകരുത് അതിനായി അത് രേഖപ്പെടുത്തി വെക്കണമെന്ന് മാർ ഗ്രീഗോറിയോസിനോട് ആവശ്യപ്പെട്ടു പിന്നീട് കൊച്ചുമക്രീനയുടെ നിര്യാണശേഷം സഹോദരിയോടുള്ള ആദരസൂചകമായി മിസൈലെ മാർഗ് ലിഗോറിയോസ് താൻ നേരിട്ട് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതും മക്രീനയുടെ ജീവിതത്തിലെ ഏതാനും കാര്യങ്ങളും കോർത്തിണക്കി ഒളിമ്പ്യസിനെഴുതിയ എഴുത്താണ് മക്രീനയുടെ ജനനം കൊച്ചുമക്രീനയ്ക്ക് ജന്മം നൽകുന്നതിന് മുമ്പ് അമ്മയായ എമേലിയ ഒരു ഗാഢനിദ്രയിലായി പോവുകയും ഒരു ദർശനം കാണുകയും ചെയ്തു ഉദരത്തിലുള്ള കുഞ്ഞിനെ താൻ കൈകളുടെ എന്തിയിരിക്കുന്നതായും മാലാഘദൃശമായൊരു രൂപം വന്ന് കുഞ്ഞിന് തെക്ല എന്ന് പേർ വിളിച്ചു ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഉണ്ടായതിനു ശേഷം ആ രൂപം അപ്രത്യക്ഷമാവുകയും ചെയ്തു എമേലിയ ആദ്യ സന്താനത്തിന് ജന്മം നൽകുകയും ചെയ്തു തെക്ല അക്കാലത്ത് വിശുദ്ധ ജീവിതം കൊണ്ട് ശ്രദ്ധേയയായ ഹോലോ സ്ലിഹായ ശിഷ്യയായ ഒരു കന്യകയായിരുന്നു ആദ്യ സന്താനത്തിന് പിതാമഹിയായ മക്രീനയുടെ പേര് തന്നെ ഇട്ടു എങ്കിലും തെക്ല എന്ന് രഹസ്യമായി വിളിച്ചു മക്രീന എന്ന വാക്കിന് അനുഗ്രഹീത എന്നാണ് അർത്ഥം കൊച്ചുമക്രീനയ്ക്ക് ഔപചാരികമായ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല അമ്മയുടെ ഹോം സ്കൂളിംഗ് ആയിരുന്നു വിദ്യാഭ്യാസം വേദപുസ്തകവും പിതാക്കന്മാരുടെ എഴുത്തുകളുമായിരുന്നു പാഠ്യവിഷയങ്ങൾ കൃത്യമായ ഇടവേളകളിൽ സങ്കീർത്തനങ്ങൾ ആലപിക്കുന്ന ഒരു രീതി യഹൂദ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നു അത് മക്രീനയും സ്വാധീനിച്ചിരുന്നു ചെറുപ്രായത്തിൽ തന്നെ സങ്കീർത്തനങ്ങളായിരുന്നു കൊച്ചുമക്രീനയുടെ സന്തത സഹചാരി ബാല്യത്തിൽ തന്നെ തുന്നൽപ്പണിയും ചെറു ജോലികളും ശീലിച്ച കൊച്ചുമക്രീന ശാലീന സുന്ദരിയുമായിരുന്നു അനവധി വിവാഹാലോചനകൾ വന്നു ചേർന്ന കൊച്ചുമക്രീനയ്ക്ക് അനുയോജ്യനായൊരു വരനെ സെയിൻ ബേസിൽ കണ്ടെത്തി അവരുടെ സംസ്കാരത്തിൽ മണവാളൻ തന്റെ പ്രസംഗപാഠവം വധകുടുംബത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെയുള്ള അവസരങ്ങളെല്ലാം തന്നെ ആ യുവാവ് കൊച്ചുമക്രീനയുടെ കുടുംബത്തെ അഭിമാനപൂരിതരാക്കി പക്ഷേ അപ്രതീക്ഷിതമായി ആ യുവാവ് മരണപ്പെട്ടു വിവാഹ നിശ്ചയം വിവാഹത്തിന് തുല്യം കരുതി മക്രീന തനിക്കായി കണ്ടെത്തിയവാരൻ മരിച്ചിട്ടില്ല ക്രിസ്തുവിൽ ജീവിക്കുന്നു എന്ന് വിശ്വസിച്ചു പുനരുത്ഥാനത്തിൽ വീണ്ടും കാണാമെന്നുള്ളത് കൊണ്ടും ഇപ്പോൾ ഈ ലോകത്തിലില്ലായെന്ന ഒറ്റ കാരണത്താൽ വിവാഹനിശ്ചയം നടത്തിയ വ്യക്തിയോട് അവിശ്വസത കാണിപ്പാൻ കൊച്ചുമക്രീന തയ്യാറായില്ല ഈ ഒരു ആദർശം വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു വന്ന പല സുചനങ്ങളെയും കൊച്ചുമക്രീനയും അകറ്റി ഇതിന് ഒരു പോംവഴി അമ്മയോട് ചേർന്ന് കഴിയുക എന്നാണ് എന്ന് കൊച്ചുമക്രീന മനസ്സിലാക്കി മകളുടെ സാന്നിധ്യം അമ്മയ്ക്ക് ഒരാശ്വാസം തന്നെയായിരുന്നു ജോലിക്കാർ കൂട്ടമായി ചെയ്തു തന്ന പല ജോലികളും കൊച്ചുമക്രീന ഒറ്റയ്ക്ക് ചെയ്തു മകളുടെ ആത്മീയ കാര്യങ്ങളിൽ അമ്മയും അമ്മയുടെ ആരോഗ്യ കാര്യങ്ങളിൽ മകളും ശ്രദ്ധാലുക്കളായിരുന്നു അധ്വാനിച്ച് ആഹാരമുണ്ടാക്കി അതിൽ നിന്ന് ഭക്ഷിക്കാൻ നൽകുകയും ഭക്ഷിക്കുകയും ചെയ്ത ഒരാളാണ് കൊച്ചുമക്രീന എമേലിയായിക്ക് അഞ്ച് ആൺമക്കളും അഞ്ച് പെൺമക്കളും ഉണ്ടായിരുന്നു ഈ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതും അക്കാലത്ത് മൂന്ന് പ്രൊവിൻസുകൾക്ക് നികുതി കൊടുക്കത്തക്ക വിധം ഭൂസ്വത്തുക്കൾ ഉണ്ടായിരുന്നതും ഭർത്താവിന്റെ മരണവും എമേലിയയുടെ അധ്വാന ഭാരം കൂട്ടി ഈ കാരണങ്ങളിലെല്ലാം തന്നെ തോളോട് തോൾ ചേർന്ന് എമീലിയയുടെ സങ്കട ഭാരവും അധ്വാന ഭാരവും കുറയ്ക്കാൻ കൊച്ചുമക്ലീനം ശ്രദ്ധിച്ചു അമ്മയുടെ ശ്രദ്ധ മകളുടെ ജീവിതത്തെയും കുറ്റമറ്റതാക്കി സഹോദരന്മാർ മുമ്പനായ മ ബസേലിയോസ് അക്കാലത്തെ അറിയപ്പെടുന്ന വിജ്ഞാന കേന്ദ്രമായ ആഥൻസ് നഗരത്തിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഒരു ഉജ്ജ്വല വാക്മിയായി പേരെടുത്ത് തന്റെ കഴിവിൽ അഭിമാനപൂരിതനായിരുന്നു അദ്ദേഹത്തോടെ കൊച്ചുമക്രീന സന്യാസ ജീവിതത്തിന്റെ മഹത്വത്തെക്കുറിച്ചും വിശുദ്ധമായി സംസാരിച്ചു തൽഭരമായി പ്രസംഗ ചാതുര്യത്തിലൂടെ നേടുന്ന പ്രസക്തിയിൽ മഹത്വം വ്യർത്ഥമെന്ന് അദ്ദേഹം മനസ്സിലാക്കി സുഖം വെടിഞ്ഞ് വിശുദ്ധ ജീവിതത്തിന് പൂർണമായും തന്നെ തന്നെ സമർപ്പിക്കുവാൻ സഹോദരനായ ബേസലിന് വെളിച്ചം പകർന്നത് കൊച്ചുമക്രീനയുടെ വാക്കുകളായിരുന്നു കുടുംബത്തിലുള്ള എല്ലാവരുടെയും വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഓരോരുത്തരും പ്രവർത്തന മേഖലകളിലേക്ക് തിരിഞ്ഞപ്പോൾ എമേലിയ വസ്തുവകകൾ എല്ലാ മക്കൾക്കും തുല്യമായി വീതിച്ചു നൽകി കൊച്ചുമക്രീനയും അമ്മയും ഇള സഹോ ഇളയ സഹോദരൻ പത്രോസും ഒരുമിച്ച് താമസം തുടർന്നു കൊച്ചുമക്രീന അമ്മയെ സാവധാനം സന്യാസ ജീവിതത്തിലേക്ക് നയിച്ചു കൊച്ചുമക്രീന എളിമയുടേതായ ഒരു അളവ് തന്നെ നിഷ്കർഷിച്ചു അത്രയും നാൾ വീട്ടുജോലിക്കാരും അടിമകളുമായിരുന്നവർക്കും തങ്ങൾക്കും ഒരേ ഭക്ഷണം ഒരേപോലത്തെ മെത്ത എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളിലും തുല്യത പാലിച്ചു സ്ഥാനത്തിനോ മാനത്തിനോ ഉള്ള എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ചിരുന്നതിനാൽ കോപമോ അസൂയയോ അത്യാഗ്രഹമോ അഹങ്കാരമോ അവർക്കിടയിൽ ഉണ്ടായില്ല ഇന്ദ്രിയ ജയത്താൽ നേടിയ വിശുദ്ധിയായിരുന്നു അവരുടെ ആഡംബരം തങ്ങൾ ചെയ്യുന്നതൊന്നും ലോകത്തോട് ഘോഷിക്കാതെ അപ്രസിദ്ധിയായിരുന്നു അവരുടെ മഹത്വം ദാരിദ്ര്യവും ലോകസുഖങ്ങളെ പൊടി പോലെ കുടഞ്ഞു കളഞ്ഞതുമാണ് അവരുടെ സമ്പത്ത് ദൈവിക കാര്യങ്ങളിലുള്ള കരുതലും നിലയ്ക്കാത്ത പ്രാർത്ഥനകളും സ്തോത്രഗീതങ്ങളും രചനകളും രാപ്പകലങ്ങി അവർ അഭ്യസിച്ചു അശരണരെയും ആലംബഹീനരെയും ശുശ്രൂഷിച്ച് പുതിയോസിലെ ആ ഭവനം ക്രൈസ്തവ ചരിത്രത്തിലെ ആദ്യ സന്യാസി ഭവനമായി രൂപപ്പെടുകയായിരുന്നു മനുഷ്യനും മാലാഖയ്ക്കുമിടയിലെ അതിർവരമ്പിലായിരുന്നു അവരുടെ ജീവിതം പ്രവൃത്തിയിൽ മാലാഖയ്ക്ക് തുല്യം പക്ഷേ ശരീരത്തിൽ അവർ മനുഷ്യരായി ജീവിച്ചു ശാരീരിക ഭാരത്താൽ ഭൂമിയിലായി പോകാതെ ആകാശത്തോളം ഉയർന്ന് സ്വർഗീയ അനുഭവത്തിൽ അവർക്ക് പങ്കുചേരാൻ കഴിഞ്ഞിരുന്നു എന്ന് മർഗ്രിഗോറിയോ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇത് കുറച്ചു കാലത്തേക്ക് മാത്രം സംഭവിച്ചൊരു കാര്യമല്ല നാൾക്കുനാൾ അവരുടെ വിശ്വാസവും താപസ ജീവിതവും പ്രബലപ്പെട്ടു കൊച്ചുമക്രീനയുടെ ഇളയ സഹോദരനായ പത്രോസിനെ വളർത്തിയത് കൊച്ചുമക്രീന ആയിരുന്നു ശിശുവായിരിക്കുമ്പോൾ തന്നെ വേദപുസ്തകം പഠിപ്പിക്കുകയും വ്യർത്ഥകാര്യങ്ങളിലേക്ക് പത്രോസിന്റെ മനസ്സ് ആകർഷനാകാതിരിക്കുന്നതിനും കൊച്ചുമക്രീന ശ്രദ്ധിച്ചു പത്രോസിന് അമ്മയും അച്ഛനും ഗുരുവും ഉപദേഷ്ടാവും മാർഗദർശിയും സഹോദരിയും കൊച്ചുമക്രീന തന്നെയായിരുന്നു പത്രോസ് അമ്മയോടും സഹോദരിയോടും ഒപ്പം താമസിച്ചിരുന്നതിനാൽ അത് ഒരു സന്യാ സമൂഹ സന്യാസ ഭവനമായിരുന്നു പുരുഷ വിഭാഗത്തിന്റെ നേതൃത്വം പത്രോസും സ്ത്രീകളുടെ നേതൃത്വം കൊച്ചുമക്രീനയും നിർവഹിച്ചു ഒരിക്കൽ ഒരു ക്ഷാമകാലത്ത് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ആ സന്യാസ ഭവനത്തിലേക്ക് വന്ന അനേക ആളുകൾക്ക് പത്രോസിന്റെയും കൊച്ചുമക്രീനയുടെയും ധീരതയാളത്തുത്താൽ ആ മരുഭൂമി ഒരു നഗരമായി തോന്നി കൊച്ചുമക്രീനയുടെ അമ്മയുടെ മരണത്തിന് ശേഷം വിശുദ്ധനായ മർബസേലിയോസും ഏകദേശം എട്ട് വർഷത്തിനു ശേഷം നിത്യസമ്മാനത്തിനായി യാത്രയായി ഈ വാർത്ത കൊച്ചുമക്രീനയെ വേദനിപ്പിച്ചു സ്വർണം അഗ്നിയിൽ പലവട്ട് ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ താനും ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നുപോകുന്നതായി അനുഭവപ്പെട്ടു അതിപരീക്ഷണം പ്രിയ സഹോദരനായ നൌക്രാറ്റിയസിന്റെ അപ്രതീക്ഷിതമായ മരണം പിന്നീട് അമ്മയുടെ മരണം താമസിയാതെ ജീവിക്കുന്ന വിശുദ്ധൻ എന്നറിയപ്പെട്ട മർ ബസേലിയോസെന്ന സഹോദരന്റെ മരണം മുറിവേറ്റിട്ടും അജീയനായൊരു കാര്യ കായിക താരത്തെ പോലെ ജീവിതയാത്രയിൽ പല മുറിവുകൾ ഏറ്റുവാങ്ങിയിട്ടും തളരാതെ അത് കൊച്ചുമക്രീന നിലകൊണ്ടു മർ ബസേലിയോസിന്റെ മരണം കഴിഞ്ഞിട്ട് ഏകദേശം ഒമ്പത് മാസം പിന്നിട്ടപ്പോൾ മാർ ഗ്രിഗോറിയോസിന് എട്ടു വർഷമായി താൻ കാണാതിരുന്ന കൊച്ചുമക്രീനയെ ചെന്ന് കാണാൻ ഒരു പ്രേരണയുണ്ടായി ആ യാത്രയിൽ അദ്ദേഹത്തിന് ഒരു സ്വപ്ന ദർശനം ഉണ്ടായി ഒരു രക്തസാക്ഷിയുടെ തിരുശേഷിപ്പ് തൻ കൈകളിൽ എന്തിയിരിക്കുന്നതായും ആ തിരുശേഷിപ്പിൽ നിന്ന് വെളിച്ചം പ്രവഹിക്കുന്നതായും അദ്ദേഹം സ്വപ്നം കണ്ടു ആ സ്വപ്നം അതേ രാത്രിയിൽ മൂന്ന് പ്രാവശ്യം ഉണ്ടായി അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലായില്ല എങ്കിലും അനുഭവങ്ങളെ നിരീക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ച് യാത്ര തുടർന്നു മാലാഖ സദൃശ്യായി വിശുദ്ധ ജീവിതം നയിച്ച കൊച്ചുമക്രീനയുടെ മഠത്തിലേക്ക് മർഗ്രിഗോറിയോസ് എത്തിച്ചേർന്നു തറയിൽ ചാക്കുവിരിച്ച് ഒരു പലകയിൽ കിടന്നിരുന്ന കൊച്ചുമക്രീന ക്ഷീണിതയായിരുന്നു അവരുടെ സംഭാഷണ മധ്യേ മർഗസേലിയോസിനെ പറ്റി പരാമർശിച്ചപ്പോൾ മർഗ്രിഗോറിയോസ് വളരെ ദുഃഖിതനായി അപ്പോൾ തന്നെ കൊച്ചുമക്രീന സംസാരവിഷയം മാറ്റുകയും കഷ്ടതകളിൽ മറഞ്ഞിരിക്കുന്ന ദൈവിക പദ്ധതിയെപ്പറ്റി പറയുകയും ചെയ്തു അതുപോലെ പ്രേരിതയായി ഭാവി കാര്യങ്ങൾ പ്രവചിക്കുകയും ചെയ്തു അവരുടെ കൂടിക്കാഴ്ചക്കിടയിൽ ആത്മാവിന്റെ സ്വഭാവത്തെപ്പറ്റി മനുഷ്യ ശരീരത്തിലെ ജീവന്റെ കാരണവും എന്തുകൊണ്ട് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്തുകൊണ്ട് മരണം മരണത്തിൻ്റെ ആരംഭം മരണത്തിന് ജീവനിലേക്കുള്ള യാത്ര എന്നിങ്ങനെ വളരെ ഗഹനങ്ങളായ വിഷയങ്ങളെപ്പറ്റി ഒരു പ്രഭാഷണം തന്നെ നടത്തി കൊച്ചുമക്രീന മർഗ്രിഗോറിയോസിന്റെ പിൽക്കാലത്തെ എഴുത്തുകളിൽ ഇതിൽ പലതും പ്രതിഫലിച്ചിരുന്നു പിന്നീട് മർഗ്രിഗോറിയോസും കൊച്ചുമക്രീനയും കണ്ടുമുട്ടിയപ്പോൾ തങ്ങളുടെ ചെറുപ്പകാലത്തെ അവർ അനുസ്മരിച്ചു സമകാലിക മനുഷ്യരുടെ കണ്ണുകളിൽ തങ്ങളുടെ മാതാപിതാക്കൾ ധനാഠ്യർ എങ്കിലും അവരുടെ ജീവിതത്തിന് നിദാനമായിട്ട് അവർ കണ്ടത് ദൈവകൃപയാണ് എന്നവർ ഓർമ്മിച്ചു മർഗ്രിഗോറിയോസ് തൻ സഹിച്ച പീഡനങ്ങളും വാലൻസ് ചക്ര ചക്രവർത്തിയാൽ നാടുകടത്തപ്പെട്ടതും തന്മൂലം സഭയിലുണ്ടായ ആശയക്കുഴപ്പങ്ങളും വിരുദ്ധതകളും വിചാര വിചാരണകളും ഒന്നൊന്നായി സഹോദരിയെ പറഞ്ഞു കേൾപ്പിച്ചു അത് ക്ഷമാപൂർവം കേട്ട കൊച്ചുമക്രീന ഇപ്രകാരം പ്രതിവചിച്ചു ദൈവകൃപകൾ അങ്ങ് ആണോ അവിടുത്തെ ആത്മാവ് ദൈവത്തോട് നന്ദി കേടു കാട്ടുന്നു കുലീനമായൊരു കുടുംബത്തിനാണ് നമ്മുടെ ജനനം നമ്മുടെ പിതാവ് അറിയപ്പെടുന്ന വിജ്ഞാനിയായ വാക്ചാതുര്യമുള്ള ഒരു നിയമജ്ഞനായിരുന്നിട്ടും പുന്തിയോസിന് പുറത്ത് അറിയപ്പെടാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല പക്ഷെ അങ്ങ് സ്വദേശത്തിന് പുറത്ത് അറിയപ്പെടുന്ന സഭയുടെ നെടുന്തൂണായ ഒരാളാണ് ഇതിലൊന്നും അങ്ങ് ദൈവകൃപ കാണുന്നില്ലേ അങ്ങയുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് അങ്ങയുടെ അഭിവൃദ്ധിക്ക് കാരണം സന്ധ്യാ നമസ്കാരത്തിന് മണി മുഴങ്ങിയപ്പോൾ സഹോദരനെ പറഞ്ഞയച്ചിട്ട് കൊച്ചുമക്രീന പ്രാർത്ഥനയിൽ മുഴുകി പിറ്റേന്ന് കൊച്ചുമക്രീനയുടെ മരണം ആസന്നമായി ചുറ്റും നിന്നവരോട് ഒന്നും തന്നെ സംസാരിക്കാതെ ദിവ്യനാഥനിലേക്ക് ദൃഷ്ടിയൊന്നി കൊച്ചുമക്രീന പ്രാർത്ഥിച്ചു കൊച്ചുമക്രീനയെ കിഴക്കോട്ട് അഭിമുഖമായി കിടത്തി കൈകൾ മെല്ലെ ഉയർത്തി പതിഞ്ഞ ശബ്ദത്തിൽ കൊച്ചുമക്രീന പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന മക്രീനാസ് പ്രയർ എന്ന് അറിയപ്പെടുന്നു അതിനുശേഷം കണ്ണുകളിലും അധരത്തിലും ഹൃദയത്തിലും കുരിശു വരച്ചു കഠിനമായ ജ്വരത്താൽ അധരങ്ങൾ വിറയ്ക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ആംഗിത്താൽ വ്യക്തമായിരുന്നു പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് പെട്ടെന്ന് കണ്ണ് തുറന്ന് മുറിയിൽ എരിഞ്ഞുകൊണ്ടിരുന്ന പ്രകാശത്തെ ഒന്ന് നോക്കി വിളക്ക് കൊളുത്തുമ്പോൾ ചൊല്ലുന്ന നന്ദിയർപ്പെട ഗാനം ചൊല്ലുവാൻ മുതിരുന്നതായി അവിടെ കൂടിയുള്ളവർക്ക് തോന്നി പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല അതിനുശേഷം കുരിശു വരച്ച് ഒരു ദീർഘനിശ്വാസത്തോടെ കടന്നുപോയി മരണാനന്തര ശുശ്രൂഷകൾ ഡിഗോറിയോസ് തന്നെ നിർവഹിക്കണമെന്നും കരങ്ങൾ കണ്ണുകളോട് ചേർത്ത് വയ്ക്കണമെന്നും കൊച്ചുമക്രീന നേരത്തെ തന്നെ മാർ ഡിഗോറിയോസിനോട് ആവശ്യപ്പെട്ടിരുന്നു കൊച്ചുമക്രീനയുടെ കണ്ണുകളും അധരവും ശരിയായി തന്നെ അടഞ്ഞിരുന്നു കരങ്ങൾ നെഞ്ചോട് ചേർത്തിരുന്നു അതുകൊണ്ട് തന്നെ കരങ്ങൾ നയനത്തോട് ചേർക്കാന്നുള്ളതിലുപരി ഒന്നും തന്നെ ചെയ്യേണ്ടി വന്നില്ല ചിന്താഭാരത്തിൽ ആണ്ടുപോയ മർഗ്രിഗോറിയോസിനെ ആശ്രമത്തിലെ അനാഥരുടെയും വിധവകളുടെയും കന്യകമാരുടെയും വിലാപം ഉണർത്തി വിലാപം നിലവിളിയായപ്പോ മുറിവിട്ട് പുറത്തേക്ക് പോകുവാൻ മർഗ്രിഗോറിയോസ് ആവശ്യപ്പെട്ടു കൊച്ചുമക്രീനെ രോഗാവസ്ഥയിൽ ശുശ്രൂഷിച്ച കുലീന കുടുംബാംഗമായ വെസ്റ്റീനിയയോട് കൊച്ചുമക്രീനെ ലിനൻ വസ്ത്രങ്ങൾ ധരിപ്പിക്കുവാൻ മർഗ്രിഗോറിയോസ് ആവശ്യപ്പെട്ടു കൊച്ചുമക്രീന ആഗ്രഹിച്ചത് സാധാരണ വസ്ത്രമായി ആണ് എന്ന് വെസ്റ്റീനിയ സൂചിപ്പിച്ചു വിശുദ്ധ ജീവിതമാണ് അലങ്കാരം എന്ന് കരുതിയ കൊച്ചുമക്രീന ശവസംസ്കാരത്തിനായി ഒരു വസ്ത്രം പോലും കരുതിയിട്ടില്ല എന്ന് സന്യാസിനിമാരുടെ നേതൃസ്ഥാനം വഹിച്ചിരുന്ന ലംബാഡിയ എന്ന ഷമാശിനെ മർഗ്രിഗോറിയോസിനെ അറിയിച്ചു അലമാരയിലുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രം കൊണ്ടുവരുവാൻ മർഗ്രിഗോറിയോസ് ആവശ്യപ്പെട്ടു കൊച്ചുമക്രീനയുടെ ഏറ്റവും വിലപ്പെട്ട വസ്ത്രമാണ് ഇപ്പോൾ ധരിച്ചിരിക്കുന്നത് ഈ പുറങ്കുപ്പായവും ഈ സ്കാർഫും ഒരു ജോഡിഷൂവും ഇതായിരുന്നു മക്രീനയുടെ ആഡംബരം എല്ലാ ധനവും സൂക്ഷിച്ചത് സ്വർഗത്തിലായിരുന്നുവെന്ന് ഷമാശിനിയായ ലംബാടിയ പ്രത്യുദ്ധരിച്ചു പുതുവസ്ത്രം ധരിപ്പിക്കണമെന്ന തന്റെ ആഗ്രഹം സഹോദരിയുടെ ഹിതത്തിന് വിരുദ്ധമാകുമോ എന്ന ചിന്താ കുഴപ്പത്തിലായ മിഗോറിയോസിനോട് ആ ഷമാശിനി പറഞ്ഞു ഒരിക്കലുമില്ല കാരണം അങ്ങയുടെ പൗരോഹിത്യത്തെ കൊച്ചുമക്രീന മാനിച്ചിരുന്നു തന്നെയുമല്ല അങ്ങ് സഹോദരനുമാണല്ലോ അങ്ങനെ ലിനൻ വസ്ത്രം ധരിപ്പിക്കുവാൻ തീരുമാനിച്ചു അപ്പോൾ വെസ്റ്റീനിയ വിശുദ്ധയുടെ കഴുത്തിലുണ്ടായിരുന്ന ചരടൽ കോർത്ത ഒരു കുരിശും വളയവും മർഗ്രിഗോറിയോസിനെ കാണിച്ചു കൊച്ചുമക്രീനയുടെ ശരീരം ലിനൻ തുണിയിൽ പൊതിയുന്നതിനിടയിൽ കഴുത്തിനു താഴെയായി ഒരു മുറിപ്പാട് വെസ്റ്റീനിയ മർഗ്രിഗോറിയോസിനെ കാണിച്ചു ഒരിക്കൽ അവിടെയുണ്ടായിരുന്ന ഒരു മുഴ നീക്കം ചെയ്യുവാനായി ഡോക്ടറെ കാണിക്കുവാൻ വിസമ്മതിച്ച കൊച്ചുമക്രീന കണ്ണുനീരാൽ പ്രാർത്ഥന കഴിച്ചു അതിനുശേഷം അമ്മയായ മേലിയോട് അവിടെ ഒരു കുരിശടയാളം വരയ്ക്കാൻ ആവശ്യപ്പെടുകയും അപ്പോൾ ആ മുഴ ഒരു മുറിപ്പാട് മാത്രം അവശേഷിപ്പിച്ചിട്ട് അപ്രത്യക്ഷമാകുകയും ചെയ്യും കൊച്ചുമക്രീന പട്ടുവസ്ത്രത്താൽ അലങ്കരിക്കപ്പെട്ടപ്പോൾ ഒരു നവവധുവിനെ പോലെ കാണപ്പെട്ടു പക്ഷേ വിശുദ്ധ സൗന്ദര്യം ലോകാടംബരങ്ങളാൽ മറയപ്പെടുന്നു എന്ന് തോന്നിയിട്ട് ലംബാഡിയ എന്ന ശമാശിനി എമീലിയായ ഒരു കുപ്പായം കൊണ്ടുവന്ന് കൊച്ചുമക്രീനെ ധരിപ്പിച്ചു എന്നാൽ ആ പഴയ വസ്ത്രം കൂടി ധരിപ്പിച്ചപ്പോൾ പ്രസരിച്ച അലൗകികമായ പ്രകാശം വഴിയാത്രയിൽ താൻ കണ്ട ദർശനത്തിലെ തിരുശേഷിപ്പിലെ പ്രകാശം പോലെയെന്ന് മാർഗ്രിഗോറിയോസിന് തോന്നി പിറ്റേ ദിവസം സന്യാസിമാരും പുരോഹിതരും ചേർന്ന് പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരിക്കെ മാർ ഗ്രിഗോറിയോസും അരാക്ലിയസും ചേർന്ന് കൊച്ചുമക്രീനയുടെ ഭൗതിക ശരീരം കല്ലറയിലേക്ക് വെച്ചു ശവസംസ്കാരം പൂർത്തീകരിച്ചപ്പോൾ മർഗ്രിഗോറിയോസ് കല്ലറയ്ക്ക് സമീപം മുട്ടുകുത്തി ശേഷം ശിരസ്കനായി നിറമൊഴികളോടെ യാത്ര തിരിച്ചു മടക്കയാത്രയിൽ അദ്ദേഹം സെബസ്ത്യ പോലീസ് പട്ടണത്തിൽ വെച്ച് ഒരു സൈനിക ഉദ്യോഗസ്ഥനെ കണ്ടുമുട്ടുകയും മക്രീനയുടെ മരണമറിഞ്ഞ് അദ്ദേഹം ദുഃഖിതനായി തന്റെ ജീവിതത്തിൽ കൊച്ചുമക്രീനയിലൂടെ നടന്ന ഒരു അത്ഭുതം മർഗ്രിഗോറിയോസിനോട് പറയുകയും ഉണ്ടായി അതിപ്രകാരമായിരുന്നു കൊച്ചുമക്രീനയുടെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ സൈനികനും കുടുംബവും ഒരിക്കൽ അവരുടെ സന്യാസഭവനമായ സ്കൂൾ ഓഫ് വേർച് സന്ദർശിച്ചു സൈനികന്റെ മകൾക്ക് നേത്രത്തിൽ വെളുപ്പ് നിറം ബാധിച്ച് കാഴ്ച തീരെക്കുറവായിരുന്നു കുറച്ചധികം സമയം അവിടെ ചെലവിട്ടതിന് ശേഷം യാത്രയാകാൻ ഒരുങ്ങിയ സൈനിക കുടുംബത്തോട് ഭക്ഷണത്തിന് ശേഷം പോയാൽ മതിയെന്ന് കൊച്ചുമക്രീനയും പത്രോസും സ്നേഹത്തോട് ആവശ്യപ്പെട്ടു സൈനികന്റെ മകളുടെ കാഴ്ചക്കുറവ് കൊച്ചുമക്രീന അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ ഒരു സമ്മാനം തരാമെന്ന് കൊച്ചുമക്രീന സൈനികന്റെ ഭാര്യയോട് പറഞ്ഞു എന്ത് സമ്മാനം എന്നാരാഞ്ഞ സൈനിക ഭാര്യയോട് എന്റെ കയ്യിൽ ഒരു മരുന്നുണ്ട് ഏത് നേത്രരോഗവും സൗഖ്യമാക്കുന്ന അത്ഭുത മരുന്ന് സസന്തോഷം അത് സംബന്ധിച്ച സൈനിക കുടുംബം ഭക്ഷണത്തിൽ പങ്കുചേർന്ന് മടങ്ങിപ്പോയി മടക്കയാത്രയിൽ തങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്ന മരുന്ന് വാങ്ങുവാൻ മറന്നുപോയല്ലോ എന്ന് സ്വയം കുറ്റപ്പെടുത്തിയ സൈനികന്റെ ഭാര്യ അടുത്ത നിമിഷം സന്തോഷത്താ കരഞ്ഞുപോയി കാരണം തങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യം സാധിച്ചിരിക്കുന്നു ചോദിക്കാതെ തന്നെ കുഞ്ഞിൻ്റെ കണ്ണുകൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു കൊച്ചുമക്രീനയുടെ പ്രാർത്ഥനയെന്ന ദിവ്യ ഔഷധത്താലുള്ള സൗഖ്യം ചുരുക്കമായി പറഞ്ഞാൽ കൊച്ചുമക്രീന സന്യാസിനി പ്രസ്ഥാനത്തിന് പ്രാരംഭം കുറിച്ച ആളാണ് ആദ്യം മെഡിക്കൽ മിഷനറിയാണ് വേദപാരംഗതയാണ് വലിയമാർ ബസേലിയോസിന്റെയും നിസായിലേമാർ ഗ്രിഗോറിയോസിന്റെയും സെബസ്തയിലെ മാർ പത്രോസിന്റെയും എന്ന് തുടങ്ങി അനേകരുടെ ഗുരുവും ഉപദേഷ്ടാവും മാർഗദർശിയും ഇതിനേക്കാളൊക്കെ ഉപരി ഒരു വലിയ വിശുദ്ധിയുമായിരുന്നു കൊച്ചുമക്രീനെ പറ്റി സ്വന്തം അമ്മയുടെ ഒരു കമന്റ് ഉണ്ട് എന്റെ മക്കളിൽ മക്രീനെ ഒഴിച്ച ശേഷമുള്ളവരെ എല്ലാവരെയും അവരുടെ ശൈശവത്തെ ഞാൻ എടുത്തുകൊണ്ട് നടന്നു പക്ഷേ മക്രീനെ മക്രീനയാകട്ടെ ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്നു എന്റെ ഹൃദയത്തിൽ എന്നോട് സംവദിക്കാൻ വിശുദ്ധ മക്രീനായുടെ ജീവിതവും പ്രാർത്ഥനയും നമ്മയും പ്രചോദിപ്പിക്കട്ടെ